Praise the Lord. Hallelujah. ദൈവ സഹായം പിള്ള കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നീലകണ്ഠൻ പിള്ള ദൈവസഹായമായി മാറിയ അതി പ്രശസ്തവും വിശുദ്ധവുമായ ഒരു സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്റർസെക്ഷൻ ഫോർ ഇന്ത്യയിലെ മക്കൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ നീലകണ്ഠൻ പിള്ളയെ കൊല്ലുവാനായി ഈ മലമുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ നാല് വെടികൾ നീലകണ്ഠൻ പിള്ളയുടെ നേർക്ക് കടന്നു വരുമ്പോഴും ഒന്നും സംഭവിക്കാതിരിക്കുമ്പോൾ അവിടെയുള്ള പടയാളികളെല്ലാവരും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ നീലകണ്ഠൻ പിള്ളയായിരുന്ന മന്നെ ദൈവസഹായം പിള്ളയായി മാറിയ ദൈവസഹായം പിള്ള പറഞ്ഞു, എൻ്റെ അപ്പൻ അതായത് യേശു ക്രിസ്തുവിൽ 5 തിരുമുറിവുകളാണ് ഏറ്റെടുത്തത്, അതുപോലെ എൻ്റെ ദേഹത്ത് ഒരു വെടി കൂടെ തിരിച്ചു വരുമ്പോൾ കടന്നു വരുമ്പോൾ അത് 5 തിരുമുറിവുകളായി മാറും എന്ന് ദൈവസഹായം പിള്ള പറയുമ്പോൾ 5-ാമത്തെ വെടി ഉതിർക്കുവാനായി ഇവിടെ കൊണ്ടുവരികയും ആ ദൈവസഹായം പിള്ളയുടെ നേർക്ക് വെടി ഉതിർത്തപ്പോൾ 5 തിരുമുറിവുകൾ തൻ്റെ ശരീരത്തിൽ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്നും വലിച്ചു താഴേക്കിടുമ്പോൾ ആ വീണ സ്ഥലം മണിനാഥങ്ങൾ മുഴങ്ങി എന്ന ചരിത്രം പറയുന്നു. ചരിത്രമല്ല, സാക്ഷികൾ ഞങ്ങളിതാ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാക്ഷ്യം, താൻ നിലത്ത് വീഴുമ്പോൾ ആ പാറയിൽ നിന്നും മുഴങ്ങിയ മണിനാഥം, ഇതാ ഇന്ന് അനേകം തീർത്ഥാടകർ വിശ്വാസികൾ ദൈവസഹായം പിള്ളയുടെ കാൽ പതിഞ്ഞ ഈ സ്ഥലത്ത്, കാറ്റാടിമല എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കടന്നു വന്നുകൊണ്ട് ദൈവസഹായം പിള്ളയിൽ നിന്നും ഭാരതത്തിലെ ആദ്യത്തെ അൽമായനായ വിശുദ്ധനായി മാറിയ നീലകണ്ഠൻ പിള്ളയായിരുന്ന ആ മനുഷ്യൻ ദൈവസഹായം പിള്ളയായി മാറിയപ്പോ പ്രകൃതി പോലും ആ ദൈവസഹായം പിള്ളയ്ക്ക് വേണ്ടി മണിനാദം മുഴക്കിയെങ്കിൽ, ഈ പാറയിൽ ഇവിടെ മണിനാദം മുഴക്കി താഴെ കണ്ണുനീരൊഴുക്കിയതുപോ ഈ ഭൂമി പ്രകൃതി പോലും ദൈവസഹായം പിള്ളയ്ക്ക് വേണ്ടി കൂടെ നിന്നു. അതുപോലെ നമുക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ഈ പ്രകൃതി ഇന്നും ഇതാ ഈ കാറ്റാടിമലയില് അതിമനോഹരമായ കാറ്റുകൾ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോ സഹോദര സഹോദരി എന്ന് ശ്രമിക്കുന്നവരെ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല, ഇറങ്ങ് ദൈവത്തിന് വേണ്ടി.